Hi friends, I am REEMASHAN. Welcome back to my channel. Innum ningalku useful aayittulla oru application, mobile application parichayapettanana njan vannirikkunnathu. Ellavarkkum voters ID undavum alle 18 vayassu aayittundengil nammal ettavum koodathil aagrahichittu edukkunna onnaanu voters ID. 18 വയസ്സാവാൻ നോക്കിയിരിക്കും വോട്ടേഴ്സ് ഐഡി എടുക്കുക. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചെടുത്തതാണ് വോട്ടേഴ്സ് ഐഡി. പക്ഷെ നമ്മുടെ വോട്ടേഴ്സ് ഐഡി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ കഴിയില്ല. ഇത് ആരാണെന്ന് തോന്നിപ്പോകും. ആ രീതിയിലുള്ള വോട്ടേഴ്സ് ഐഡി ആണ് ഉള്ളത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. PVC കാർഡ് രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയൊക്കെ വെച്ച് നല്ല രീതിയിലാണ് ഇപ്പോഴത്തെ കാർഡുകൾ വരുന്നത്. പക്ഷെ പണ്ടുള്ള കാർഡൊക്കെ നമുക്ക് തിരിച്ചറിയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാർഡുകളൊക്കെ എങ്ങനെ PVC കാർഡ് രൂപത്തിലാക്കാം? നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു രൂപ പോലും ചെലവില്ലാതെ അത് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ വഴി എന്തെങ്കിലും തെറ്റുകൾ, അതായത് മിക്കവരുടെയും അഡ്രസ് ആയാലും ഡേറ്റ് ഓഫ് ബർത്ത് ആയാലും പേരായാലും എല്ലാം ചേഞ്ച് ആയിട്ട് അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടായിരിക്കും കിടക്കുന്നത്. അതെല്ലാം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെയെല്ലാം സാധ്യമാക്കുന്ന അതിനെല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. പ്ലേ സ്റ്റോറിൽ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന് സെർച്ച് ചെയ്ത ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. 33 MB ഉള്ള ഒരു ആപ്ലിക്കേഷനാണത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ആക്കാം. ഓപ്പണായി വരുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇവിടെ എഗ്രി എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. ഓപ്പണായി വരുമ്പോൾ ഇതുപോലൊരു പേജ് കാണാൻ സാധിക്കും. ഇവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വോട്ടർ രജിസ്ട്രേഷൻ, കംപ്ലയിൻറ്റ്, വോട്ടർ ഇൻഫോർമേഷൻ, ബൂത്ത് നാവിഗേറ്റർ, അങ്ങനെ കുറേ ഓപ്ഷൻസ്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്യേണ്ടത് വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ കുറേ ഫോംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഫോം 6, അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക്, വോട്ടേഴ്സ് ഐഡി എടുക്കുന്നവർക്ക് ഈ ഫോം 6 എന്നുള്ള ഈ ഓപ്ഷനാണ് എടുക്കേണ്ടത്. നിലവിലുള്ള വോട്ടർ ഐഡി കാർഡ് കറക്ഷനൊന്നും ചെയ്യാതെ PVC രൂപത്തിൽ ആക്കിയാൽ മാത്രം മതിയെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് വോട്ടർ ഐഡി കാർഡ് എന്ന ഈ ലിങ്ക് ചൂസ് ചെയ്താൽ മതിയാകും. ഇപ്പം നമ്മളിവിടെ കറക്ഷൻസ് ഓഫ് എൻട്രീസ് എന്നുള്ള ഫോം 8 എടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതിൽ എനിക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യാനുണ്ട്, പിന്നെ അതിൽ പേര് ഇനിഷ്യലില്ല, അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് ഫുൾ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്ഷൻ ഓഫ് എൻട്രീസ്, അപ്പോൾ അങ്ങനെയുള്ളതിന് കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നുള്ള ഈ ഫോം 8 ആ ഓപ്ഷൻ എടുത്താൽ മതിയാവും. ഇപ്പോൾ അതെടുക്കുക. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നതിന് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ ഫോണിലെടുത്ത് നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അഡ്രസ്സ് ചേഞ്ചോ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ചോ അങ്ങനെയുള്ള ചേഞ്ചസ് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടവർ ആധാർ കാർഡിൻ്റെയോ റേഷൻ കാർഡിൻ്റെയോ ഒരു കോപ്പി നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് സേവ് ചെയ്യുക. ഇനി ഡേറ്റ് ഓഫ് ബർത്താണ് ചേഞ്ച് ചെയ്യേണ്ടവരുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെയോ ആധാറിൻ്റെയോ പാൻ കാർഡോ അങ്ങനെയുള്ള ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇതിൽ റീജിയണൽ ലാംഗ്വേജിൽ വേണ്ടി നമുക്ക് റീജിയണൽ ലാംഗ്വേജ് കൂടി നമുക്കിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളമാണ്, അപ്പോൾ അങ്ങനെയും കൂടി ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനും കൂടെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവണം. അത് ഫോട്ടോ റീസൈസ് ചെയ്യേണ്ടതിൻ്റെയും മൊബൈൽ മലയാളം ടൈപ്പിങ്ങിൻ്റെയും ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്കിനി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ലെറ്റ് സ്റ്റാർട്ട് എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ ഒരു OTP വരും.
അതിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം. നമുക്ക് ഓൾറെഡി എപ്പിക് ഐ ഡി, അതായത് നമുക്ക് വോട്ടർ ഐ ഡി ഉള്ളവരാണെങ്കിൽ യെസ് ഉള്ളത് കൊടുക്കുക. പുതിയതായിട്ടുള്ള ആപ്ലിക്കേഷൻ ചെയ്യുന്നവരാണെങ്കിൽ നോ എന്നുള്ളത് പ്രസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. ഞാനിവിടെ യെസ് എന്നുള്ളത് പ്രസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി നമ്പർ, വോട്ടേഴ്സ് ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫെച്ച് ഡീറ്റെയിൽസ് എന്നുള്ളത് പ്രസ് ചെയ്യുക. പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും. അത് വെരിഫൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കറക്ഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബോക്സ് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. നെയിം, ഫോട്ടോഗ്രാഫ്, എപ്പിക് നമ്പർ, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ജെൻഡർ, ടൈപ്പ് ഓഫ് റിലേഷൻ, അങ്ങനെ കുറേ ബോക്സസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എന്ത് കറക്ഷനാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബോക്സിന് നേരെ നമ്മൾ ടിക്ക് കൊടുക്കുക. ഇപ്പം നമുക്ക് ഫോട്ടോഗ്രാഫ് മാത്രം ചേഞ്ച് ചെയ്ത് പുതിയ ഐ ഡി മതിയെങ്കിൽ, അത് പി വി സി ഐ ഡി മതിയെങ്കിൽ മൈ ഫോട്ടോഗ്രാഫ് എന്നുള്ള ബോക്സ് മാത്രം ടിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് വലിയ അഡ്രസ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലോ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യണമെന്നുള്ളോ നമ്മൾ അത് ടിക്ക് ചെയ്യുക. ഒരു അപേക്ഷയിൽ മൂന്ന് ചേഞ്ചസേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശേഷം നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ബോക്സിന് നേരെ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. എൻ്റർ യുവർ നെയിം എന്നുള്ളിടത്ത് നമ്മുടെ കറക്റ്റ് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ എനിക്ക് ആദ്യത്തെ ഇതിൽ ഇൻഷ്യൽ ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ പേര് ചേഞ്ച് കൂടി എടുത്തേക്കുന്നത്. അപ്പോൾ ഇൻഷ്യലോട് കൂടിയുള്ള നമ്മുടെ കറക്റ്റ് പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പേര് റീജിയണൽ ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്, പക്ഷേ ഇതിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കയ്യിൽ ഒരു മലയാളം ടൈപ്പിംഗ് ബോർഡ് ഉണ്ടാവണമെന്ന് പറഞ്ഞത്. ഇനി നമുക്കിവിടെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കിവിടെ കറക്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, ഫസ്റ്റ് ഇയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം മന്ത്, ഡേറ്റ്, ഇതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്ലോഡ് പിക്ചർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ടിക് ബട്ടൺ പ്രസ് ചെയ്യുക. താഴെ ഇവിടെ ഞാൻ നെയിം കറക്ഷൻ ചെയ്യാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നെയിം കറക്ഷന് വേണ്ടിയിട്ടുള്ള പ്രൂഫ്, ഞാൻ ആധാറാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്, അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിനുള്ള പ്രൂഫ് ഏതാണെന്നുള്ളത്, ഞാൻ ഇവിടെ ആധാർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആധാർ സെലക്ട് ചെയ്തതിന് ശേഷം ഗാലറിയിൽ നിന്നും ആധാർ സെലക്ട് ചെയ്യുന്നു. എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ഒരു ഡിക്ലറേഷൻ ഫോം കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ പേര് ഓൾറെഡി വന്നിട്ടുണ്ട്. അതിന് താഴെ പ്ലേസ് എന്നുള്ളിടത്ത് നമ്മുടെ സ്ഥലം ഏതാന്നുള്ളത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ പ്രിവ്യൂ കാണാൻ സാധിക്കും, നമ്മുടെ ഫോമിൻ്റെ. ഇപ്പം നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സ് ചേഞ്ചും അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുക. നമ്മുടെ പേര് എല്ലാം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു റെഫറൻസ് ഐ ഡി നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റെഫറൻസ് ഐ ഡി മുഖേനയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ റെഫറൻസ് ഐ ഡി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെയിൻ പേജ് ഓപ്പൺ ആക്കിയ ശേഷം ഈ താഴെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന എക്സ്പ്ലോർ എന്നുള്ള ഈ ഭാഗം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോക്സ് കാണാൻ സാധിക്കും. നമുക്ക് നേരത്തെ ലഭിച്ച റെഫറൻസ് ഐ ഡി ഇവിടെ അടിച്ചതിന് ശേഷം ട്രാക്ക് സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് നമ്മുടെ ഐ ഡി ഇപ്പോൾ എവിടെ എത്തി എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ആധാർ, പി വി സി ആധാർ ആണെങ്കിൽ നമുക്ക് 1 വീക്കിനുള്ളിൽ നമ്മുടെ വീട്ടിൽ കൊറിയറായിട്ട് വരുന്നതാണ്. പക്ഷേ ഈ വോട്ടേഴ്സ് ഐ ഡി ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. മാക്സിമം
വൺ മന്ത് ഒക്കെ എടുക്കും. ആ ടൈമിലുള്ള നമുക്ക് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ബി എൽ ഒമാർ വഴിയോ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഈ വോട്ടേഴ്സ് ഐ ഡി വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.